Hi friends, welcome to Saju's Cookbook. I am Chef Saju. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെട്ടിനാട് സ്റ്റൈൽ പൊട്ടറ്റോ ഫ്രൈ ആണ്. ഫ്രഷ്ലി ഗ്രൗണ്ടഡ് സ്പൈസസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചെട്ടിനാട് കുസൈന്റെ പ്രത്യേകത. ഇന്ന് ലോക പ്രശസ്തവും നല്ല സ്പൈസിയുമായ ചെട്ടിനാട് കുസൈൻ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച പ്രാദേശികമായ ഒരു പാചക രീതിയാണ്. ഇനി നമുക്ക് ചെട്ടിനാട് സ്റ്റൈൽ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞത്, മല്ലി അഥവാ കൊറിയാണ്ടർ സീഡ്സ്, ഉഴുന്ന് അഥവാ സ്കിൻലെസ് ബ്ലാക്ക് ഗ്രാം, ഒരു ഉള്ളി, 5 ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില, കുരുമുളക് അഥവാ ബ്ലാക്ക് പെപ്പർ, കടുക് അഥവാ മസ്റ്റാർഡ് സീഡ്സ്, അസഫോയിറ്റിഡ അഥവാ കായപ്പൊടി, ഫെനൽ അഥവാ പെരിഞ്ജീരകം, സാൾട്ട് ടു ടേസ്റ്റ്, ടർമറിക് പൗഡർ അഥവാ മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ അഥവാ മുളക് പൊടി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെട്ടിനാട് ആലു ഫ്രൈ അല്ലെങ്കിൽ ചെട്ടിനാട് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നതിനാവശ്യമായ സ്പൈസസ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 5-6 ചുവന്ന മുളക്, ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സ്പൈസസ് എല്ലാം ഒന്ന് റോസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഉള്ളി സ്ലൈസ് ചെയ്ത് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി സ്ലൈസ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റൗ കത്തി. നമ്മുടെ സ്പൈസസ് എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിക്കണം. നല്ല റോസ്റ്റായ സ്മെൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മുടെ സ്പൈസസ് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡർ ആക്കണം. നമ്മുടെ റോസ്റ്റ് ചെയ്ത സ്പൈസസ് എല്ലാം പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേനും പൊട്ടറ്റോ ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. പൊട്ടറ്റോവിന്റെ ഒത്തിരി ഡിഷുകള് നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്. പൊട്ടറ്റോ റോസ്റ്റ്,
പൊട്ടറ്റോ ജീര അതുപോലെ തന്നെ ആലു മസാല നമ്മുടെ മസാല ദോശയുടെ മസാലയിൽ വരുന്ന പൊട്ടറ്റോ ദം ആലു ഇങ്ങനെ ഒത്തിരി രുചികരമായ ഡിഷുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് പൊട്ടറ്റോ നമ്മുടെ ഉള്ളി എല്ലാം വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തിട്ടുണ്ട് ഒന്നോടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെട്ടിനാട് പൊട്ടറ്റോ ഫ്രൈ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒന്ന് വറവിടാം അപ്പൊ അതിനായിട്ട് വേറൊരു പാനിൽ ചൂടാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പൊ നമ്മുടെ വറവിന് വേണ്ടിയിട്ടുള്ള പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അതിനേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുന്നു അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ അസ്പോയിറ്റ ഇനി കറി ഇപ്പോൾ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആലു ഫ്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം
ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ചെട്ടിനാട് പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.